हेलो फ्रेंड्स अब यूनिट मतलब वीडियो वीडूम स्वागत अब इन वीडियो डी एस एल आर् वेर्स मिररल अफरस कंपासन अब वीडियो कड़क मुंब नि चानल सब्सक्रैब दय सब्सक्रैब बेलन कूड़ी एनेबल नमुक कोविड 19 അതിൻ്റെ രണ്ടാം ഘട്ട വ്യാപനം ആരംഭിച്ചിരിക്കുകയാണ്. സോ നമ്മളെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, വീട്ടിൽ തന്നെ കഴിവതും വീട്ടിൽ തന്നെ ഇരിക്കുക. ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ പുറത്തു പോകരുത്. നമ്മൾ അധികാരികൾ പറയുന്നത് കേൾക്കുക. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, വളരെ സിവിയർ ആണ് കണ്ടീഷൻ. ഒരുപാട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് കേസസ് വരുന്നുണ്ട്. സോ വരുന്നവരിന്നും കുറേ പേരൊക്കെ മരിച്ചു പോകുന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ സേഫ് ആയിട്ടിരിക്കുക, നമ്മൾ മാത്രമല്ല നമ്മുടെ അടുത്തുള്ള ആളുടെയും സേഫ്റ്റി നമ്മുടെ കയ്യിലാണിരിക്കുന്നത്. സോ നമ്മൾ മാക്സിമം അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, അഥവാ എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തുപോകണമെങ്കിൽ സാനിറ്റൈസ് ഒക്കെ ചെയ്ത് ഡബിൾ മാസ്ക് ചെയ്ത് മാത്രം പുറത്ത് പോവുക. അതുപോലെ കഴിവതും വീട്ടിൽ തന്നെ ഇരിക്കുക. ഇപ്പോൾ നാം ഇതിനെ ഇരുന്നാൽ ഇതിനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ കൈവിട്ട് പോകും, ഒരുപാട് മരണങ്ങളുണ്ടാവും, വലിയൊരു നാശത്തിലേക്ക് ഇത് സംഭവിക്കും. സോ നമ്മൾ മാക്സിമം സേഫ് ആയിട്ടിരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡി എസ് എൽ ആർ വേഴ്സസ് മിററർലെസ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു. അപ്പം മെയിൻലി ഡി എസ് എൽ ആർ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിംഗിൾ ലെൻസ് റിഫ്ലക്ടർ, അതാണ് അതിൻ്റെ ഫുൾ ഫോം. മിററർലെസ് എന്ന് പറയുമ്പോൾ ആ പേരിനകത്ത് തന്നെ ഉണ്ട് മിറർ ലെസ്, മിറർ ഇല്ല, അതാണ് മിററർലെസ് ക്യാമറ. നമ്മുടെ ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഡി എസ് എൽ ആർ ക്യാമറയിൽ, മെയിൻലി ഡി എസ് എൽ ആർ ക്യാമറയിൽ മെയിൻലി നമ്മൾ ലൈറ്റ് ലെൻസിനകത്തൂടെ വരുന്ന ലൈറ്റ് ഒരു മിറർ ഉണ്ടാവും. ആ ലെൻസ് കഴിഞ്ഞാൽ അതിൻ്റെ പോർഷനിൽ ഒരു മിറർ ഉണ്ടാവും. ആ മിറർ ഇങ്ങനെ ചെരിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. ആ മിററെ തട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു പെൻഡാപ്രിസം ഉണ്ട്. പെൻഡാപ്രിസം വഴിയാണ് നമ്മൾ കാണുന്നത്, വ്യൂ ചെയ്യുന്നത്, നമുക്ക് വ്യൂ ഫൈൻഡറിലൂടെ കാണുന്നത് അങ്ങനെയാണ്. ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡർ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഒരു മിറർ മെക്കാനിസമാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതാണ് ഡി എസ് എൽ ആറിൻ്റെ ഇത്, അതായത് ഡിജിറ്റൽ സിംഗിൾ ലെൻസ് റിഫ്ലക്ഷൻ റിഫ്ലക്ടർ, അങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ തന്നെ. അപ്പം ആ ഒരു മിററാണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇനി മിററർലെസ്സിലാണെങ്കിൽ മെയിൻലി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആ വരുന്ന ഒരു ഇമേജ് നമ്മൾ കാണുന്ന ലൈറ്റ് ഡയറക്റ്റ് വന്ന സെൻസറിലേക്ക് അടിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവിടെ ഒരു മിറർ യൂസ് ചെയ്യുന്നില്ല. മിറർ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് സെൻസറിലേക്കാണ് ഇത് വരുന്നത്. ഫുൾ ഇലക്ട്രോണിക്കാണ് മിററർലെസ് ക്യാമറകൾ, മിററർലെസ്. പിന്നെ നമ്മൾ അതിനകത്ത് വ്യൂ ഫൈൻഡർ ഉണ്ട്. വ്യൂ ഫൈൻഡർ കാണുന്നത് ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറാണ്. നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ എൽ സി ഡി സ്ക്രീൻ പോലെ തന്നെ ഒരു സ്ക്രീനാണ് അതിനകത്ത് ഇരിക്കുന്നതെന്നുള്ളതാണ്. അതിന് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ്. അതിനെപ്പറ്റിയെല്ലാമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. മെയിനായിട്ടും മിററർലെസ്സിൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ 2004 ആദ്യമായിട്ട് ഒരു മിററർലെസ് ക്യാമറ ഇറങ്ങുന്നത്. അത് ഈ കാനൺ നിക്കോണ് ഒന്നല്ല ഇറക്കിയത്, എപ്സൺ. എപ്സൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പ്രിൻ്ററും പ്രൊജക്ടറും ഒക്കെ ഇറക്കുന്നൊരു കമ്പനിയാണ്, ഫോട്ടോ കോപ്പിയേഴ്സൊക്കെ ഇറക്കുന്നൊരു ബ്രാൻഡാണ് എപ്സൺ എന്ന് പറയുന്നത്. അവരാണ് ആദ്യമായിട്ട് ഒരു മിററർലെസ് ക്യാമറ ഇറക്കിയത്. RD1 എന്നാണ് ആ ക്യാമറയുടെ പേര്. അത് 2004 അവർ ആദ്യമായിട്ട് ഇറക്കുന്നത് എന്നാണ് ഗൂഗിളിലെ ചേച്ചി എന്നോട് പറഞ്ഞത്. അപ്പം അതാണ് മിററർലെസ് ക്യാമറയുടെ. പിന്നെ ഒരുപാട് ഫ്യൂജി ഫിലിം, പാനസോണിക്, അങ്ങനെ കുറേ ക്യാമറകളൊക്കെ അത് കഴിഞ്ഞ് മിററർലെസ് ഇറക്കി. ഈ മിററർലെസ് എനിക്ക് നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും യൂസ് ചെയ്ത് വന്നൊരു 2014-15 ആ ഒരു ടൈമിലാണ് കൂടുതലും. സോണിയുടെ ക്യാമറകൾ ഒരുപാട് ഇറങ്ങി, മിററർലെസ് ഇറങ്ങിയപ്പോഴത്തേനാണ് കൂടുതലും ആൾക്കാർ അത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയുടെ ഒക്കെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ക്യാനണിൽ നിന്ന് ആൾക്കാർ 5D ആയിരുന്നു കൂടുതലും പേര് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 5D എന്നൊക്കെ മാറിയത് അതിലോട്ടാണ്. സോണിയിലോട്ട് ഡയറക്റ്റ് ഒത്തിരി പേര് മാറിയിട്ടുണ്ട്. ക്യാമറ A600 അല്ലല്ലോ, A900 A9 അങ്ങനെ എന്തോ ഒരു മോഡലുണ്ട്. അതാണ് ആദ്യമായിട്ട് ആൾക്കാർ കുറേ പേര് യൂസ് ചെയ്തു. അങ്ങനെ സോണിക്ക് നല്ല റിസൾട്ട് കിട്ടാൻ തുടങ്ങി മിററർലെസ് ക്യാമറകൾ. അങ്ങനെ ഒത്തിരി പേര് അപ്ഗ്രേഡ് ചെയ്തവരും ഉണ്ട്. സോ നമുക്ക് ഇനി ക്യാമറകളെല്ലാം സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. മെയിൻലി നമ്മൾ ആദ്യം പറയാൻ പോകുന്ന സൈസാണ്. ഡി എസ് എൽ ആർ നമുക്കറിയാം, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, നല്ല വലിപ്പമുള്ളൊരു ബോഡിയാണ് ഡി എസ് എൽ ആറിൻ്റെ. എന്നാൽ മിററർലെസ് കോമ്പാക്റ്റാണ്, ചെറിയ സൈസാണ്. പല ക്യാമറകളും നമുക്ക് നോക്കിയറിയാം ചെറിയ ക്യാമറകളാണ്. സോണിയുടെയൊക്കെ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ ചെറുതാണ്, തീരെ ചെറുതാണ്, കുഞ്ഞ് ക്യാമറയാണ് ഇത്, ഇത്രയുള്ളൂ, കാണുമ്പോൾ ഒരു കുഞ്ഞതായിട്ട് തോന്നും. പിന്നെ ഇച്ചിരി കൂടെ വലിപ്പം മിററർലെസ്സിലുള്ളത് EOS ക്യാനൻ്റെ EOS R, RP, R5 ഇച്ചിരി അത്യാവശ്യം ആ മറ്റേ ഡി എസ് എൽ ആറിൻ്റെ പോലെ തന്നെ ഒരു വലിപ്പം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനാണ് ഇച്ചിരി വലിപ്പം ഉണ്ടെന്ന് പറയാനായിട്ടുള്ളത്. ബാക്കിയെല്ലാം ചെറുതാണ്. നിക്കോണിൻ്റെ Z6 ഒക്കെ ആണെങ്കിലും അങ്ങനെയുള്ള ക്യാമറകളെല്ലാം അതാണ്. അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് ആണ്, കോമ്പാക്റ്റ് ആണ്, നമുക്ക് കൊണ്ട് നടക്കാൻ ഭയങ്കര എളുപ്പമാണ് മിററർലെസ്. എന്നാൽ ഡി എസ് എൽ ആറിന് ഒരു ഇച്ചിരി വെയ്റ്റ് ഉണ്ട്. ഇതെവിടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഇപ്പം കല്യാണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ലോങ് ടൈം ഷൂട്ടാണ്. ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ രാവിലെ ചെറുക്കൻ്റെ അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിൽ പോയി ഷൂട്ട് തുടങ്ങി അവിടെ നിന്ന് പള്ളിയിൽ പോയി കെട്ട് കഴിഞ്ഞാൽ കപ്പിൾ കഴിഞ്ഞിട്ട് ഇതെടുക്കണമെങ്കിൽ ലവ് സീൻ വല്ലതും എടുക്കാനുണ്ടെങ്കിൽ അതും കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് പിന്നെയും പ്രാർത്ഥിച്ച് കയറ്റുന്നവരെടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത്രയും നേരം ഒരു കണ്ടിന്യൂസ് 6-7 മണിക്കൂർ നമ്മുടെ കൈ ക്യാമറ ഇരിക്കുകയാണ്. ഇപ്പോൾ DSLR ഒക്കെയാണ് നമുക്ക് കൈക്കൊക്കെ പിന്നെ
നല്ല വേദനയായിരിക്കും. ആദ്യ കാലങ്ങളൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. എൻ്റെയൊക്കെ ഒരു കൈവിടൊക്കെ കൈയൊക്കെ നീരായിരിക്കും. പിന്നെ ചിലപ്പോൾ തൂക്കിട്ട് നടക്കുമ്പോൾ പുറത്തിനൊക്കെ വേദന എടുക്കാൻ നല്ല ചാൻസ് കൂടുതലാണ് ആ വെയിറ്റ് കാരണം. മിററിലെസ്സിൽ അതൊരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ ഇച്ചിരി കൂടെ എളുപ്പമാണ്. പിന്നെ ഞാൻ പറഞ്ഞു വ്യൂ ഫൈൻഡറിൻ്റെ കാര്യം. നമ്മൾ ഡി എസ് എൽ ആറിൽ ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡറാണ് നമ്മൾ നോക്കി ലൈറ്റ് അതിനകത്ത് വരുന്നു. പെൻഡാപ്റ്റസം വഴി നേരെ നമുക്ക് അതിലൂടെ കിട്ടുകയാണ് ചെയ്യുന്നത്, ആ ഇമേജ് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് മിററർലെസ്സിൽ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറാണ്, ഒരു എൽ സി ഡി സ്ക്രീനാണ് ആ വ്യൂ ഫൈൻഡറിനകത്ത് കിട്ടുന്നത്. പിന്നെ ഡി എസ് എൽ ആറിൽ നമുക്ക് ആ വ്യൂ ഫൈൻഡറിൽ കുറച്ച് ഇൻഫർമേഷൻസ് മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മൾ യൂസ് ചെയ്യുന്ന ഷട്ടർ, ഐ എസ് ഒ, മീറ്ററിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതേസമയം മിററർലെസ്സിലാണെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ എൽ സി ഡി സ്ക്രീനിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ എന്താ കാണാൻ പറ്റും. ഓഡിയോ ലെവൽ, മറ്റേ നമ്മുടെ വൈബ് ബാലൻസ്, അത് ഇത്, ഹിസ്റ്റോഗ്രാം, ഇതൊക്കെ നമുക്ക് ആ വ്യൂ ഫൈൻഡറിൽ കാണാൻ പറ്റും. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡി എസ് എൽ ആറിൽ നമ്മൾ വ്യൂ ഫൈൻഡറിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ സീനെങ്ങനെയാണോ നമ്മൾ നേരെ കാണുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതേസമയം നമ്മൾ ഈ മിററർലെസ്സിൽ കൂടെ നോക്കിയൊരു ഗുണം എന്ന് വെച്ചാൽ, നമ്മളെ ക്യാമറയിൽ എക്സ്പോഷർ എത്രയാണോ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്, അതായത് ഓവർ എക്സ്പോഷറാണോ അണ്ടർ എക്സ്പോഷറാണോ, നമ്മൾ എത്രയാണ് ഷട്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്, ആ ഫോട്ടോ എടുത്താൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ തന്നെയായിരിക്കും മിററർലെസ്സിൽ നമ്മൾ കാണുന്നത്. അതാണ് മിററർലെസ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അതെങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് വ്യൂ ഫൈൻഡറിൽ കാണാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് വേണം പിന്നെ അതിൻ്റെ എക്സ്പോഷർ കൂടുതലാണോ, ഓവർ എക്സ്പോഷറാണോ, അണ്ടർ എക്സ്പോഷറാണോ, അതിനനുസരിച്ച് മാറ്റം വരുത്താനായിട്ട്. ഇത് നമുക്ക് അങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ചെയ്യാനും പറ്റും. അതൊരു മിററർലെസ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. വേറൊരു ഇതെന്ന് വെച്ചാൽ, നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡി എസ് എൽ ആറിലാണെങ്കിൽ നമുക്ക് ആ വ്യൂ ഫൈൻഡറിൽ കൂടെ വീഡിയോ കാണാൻ പറ്റില്ല, വീഡിയോ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വെയിലത്ത് നിൽക്കുന്നത്, അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്ന നമുക്ക് എൽ സി ഡി അത്ര കാണാൻ പറ്റുന്നില്ല, വ്യൂ ഫൈൻഡറിൽ കൂടെ നോക്കിയാൽ കാണത്തില്ല. അതേസമയം മിററർലെസ്സിലാണെങ്കിൽ ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ നമുക്ക് വ്യൂ ഫൈൻഡറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. വ്യൂ ഫൈൻഡറിൽ ഈ മിററർലെസ്സിൻ്റെ ഒക്കെ ഒരു സെൻസർ കാണാൻ പറ്റും. നമ്മളിങ്ങനെ വെക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എൽ സി ഡി മാറിയിട്ട് അത് ആയിക്കോളുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ വ്യൂ ഫൈൻഡറിനകത്തൂടെ നമുക്ക് ഈ വീഡിയോ എടുക്കുന്നതും കാണാൻ പറ്റും. അതും മിററർലെസ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഒരു ഡി എസ് എൽ ആറിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് സ്വിച്ചസ് ഉണ്ട്, സ്വിച്ചസും കൺട്രോളുകളും ഉണ്ട്. നമുക്കതിനെ നമുക്കുള്ള രീതിയിൽ അസൈൻ ചെയ്യാൻ പറ്റും. ഇച്ചിരി വലുപ്പമായതുകൊണ്ട് തന്നെ കുറേ സ്വിച്ചസ് ഉണ്ട്. പക്ഷേ മിററർലെസ്സിൽ കമ്പാരിറ്റീവ്ലി ഡി എസ് എൽ ആർ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി സ്വിച്ചസൊക്കെ കുറവാണ്. നമുക്ക് കൂടുതൽ എൽ സി ഡി തന്നെ ചെയ്യേണ്ടി വരും. സ്മോൾ കോമ്പാക്ട് സൈസാണ്, അപ്പോൾ അതിനകത്ത് സ്വിച്ചസൊക്കെ കുറവാണ്. പിന്നെ മെയിൻലി നമ്മളിപ്പം ഒരു വെഡിങ്ങിനൊക്കെ ഇരിക്കുമ്പോൾ ആൾക്കാർക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, വലിയ നല്ല വലിപ്പമുള്ള ക്യാമറ ആണെങ്കിൽ നല്ല പ്രൊഫഷണൽ നല്ല ക്യാമറയാണ്, ചെറുതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ അത്ര കൊള്ളത്തില്ലാത്ത ക്യാമറ ആണെന്നുള്ളത് എല്ലാവർക്കും ഇല്ലെങ്കിലും കുറച്ച് പേർക്കൊക്കെ ഉണ്ട്. കാണുമ്പോഴത്തേനും ആൾക്കാർക്കുണ്ട്, ചിലരൊക്കെ ഉണ്ട്. നമ്മൾ ഈ വെഡിങ്ങിൻ്റെ ഒക്കെ എന്താ പറയുക, ആൾക്കാർ വന്നിട്ട് ചോദിക്കും നിങ്ങൾ ഏത് ക്യാമറ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും. ക്യാമറ പറ്റി വലിയ കിണ്ടിയെന്ന് അറിയാൻ മേലായിരിക്കും, എന്നാലും വന്ന് ചോദിക്കും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് അതൊരു എന്നാ പറയുന്നത്, ക്യാമറയുടെ സൈസ് കാണുമ്പം ചെറിയൊരു കോമ്പാക്ട് സൈസാണ് തോന്നുന്നത്, ഇത്ര വലിയ പ്രോഷൻ അങ്ങനെ തോന്നും. പക്ഷേ സൈസിനകത്തൊന്നും ഒരു കാര്യമില്ല, നമ്മളെടുക്കുന്ന വർക്കിനകത്താണ് കാര്യം. ഇപ്പം ആൾക്കാരുടെ ഒരു ഇതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും ഇല്ല കുറച്ച് പേര്. ഇനി നമുക്ക് ബാറ്ററിയുടെ കേസ് പറയുകയാണെങ്കിൽ, ഡി എസ് എൽ ആറിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബാറ്ററി കുറച്ച് കൂടുതൽ നേരം നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടും. ഒരു രണ്ട് ബാറ്ററി ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഫുൾ ഡേ നമുക്ക് വർക്ക് എടുക്കാൻ പറ്റും. പക്ഷേ മിററർലെസ്സിൽ ഒരു മൂന്ന് ബാറ്ററി നാല് ബാറ്ററി ഒക്കെ നമുക്ക് ആവശ്യം വരും. അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ, ഡി എസ് എൽ ആറിൽ നമുക്ക് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ സെൻസർ ഓൺ ആവത്തുള്ളൂ. അന്നേരം മാത്രമേ ഉള്ളൂ ബാറ്ററിയിൽ നിന്ന് സെൻസർ ഓൺ ആയിട്ടുള്ള ലൈറ്റ് കറണ്ട് എടുക്കത്തുള്ളൂ, വോൾട്ടേജ് എടുക്കത്തുള്ളൂ. അപ്പം പക്ഷേ മിററർലെസ്സിലൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ വ്യൂ ഫൈൻഡർ നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിക്കാണ്, എൽ സി ഡി വർക്ക് ചെയ്യണം, സെൻസർ വർക്ക് ചെയ്യണം, ഫുൾ ടൈം അതിൻ്റെ സെൻസർ വർക്കിംഗ് ആയിരിക്കും, അതെല്ലാം ബാറ്ററിയിലാണ്. അതുകൊണ്ടാണ് കമ്പാരിറ്റീവ്ലി കുറച്ച് ബാറ്ററി ലൈഫ് മിററർലെസ്സിന് ഇച്ചിരി കുറവ് കിട്ടുന്നത്. ഷട്ടറിൻ്റെ സൗണ്ട്, ഷട്ടർ സൗണ്ടിൽ ഡി എസ് എൽ ആറിന് നമുക്ക് വെക്കുമ്പോഴാണ് കടക്കെ എന്നൊരു സൗണ്ട് നമുക്ക് കേൾക്കും. അതിന് ഷട്ടറിൻ്റെ സൗണ്ടൊക്കെ മാറ്റാൻ പറ്റും, ക്ലിക്ക് എന്നാക്കാൻ പറ്റും, സൗണ്ടൊക്കെ പ്രൊഫഷണൽ ക്യാമറകളിൽ മാറ്റാൻ പറ്റും. പക്ഷേ മിററർലെസ്സിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ സൈലൻറ്റ് ഷട്ടർ മോഡൊക്കെ ഉണ്ട്. അത് എവിടെയാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലൊക്കെ പോകുമ്പോൾ ഇപ്പം നല്ലൊരു സാധനം, ഇപ്പോൾ ഒരു മാൻ നിൽക്കുകയാണ്, അത് ഓടിപ്പോകാൻ ചാൻസ് ഉണ്ട് സൗണ്ട് കേട്ടാൽ. അപ്പം നമുക്ക് സൗണ്ട് കേൾക്കാത്ത രീതിയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ മിററർലെസ് അവിടെ നമുക്ക് അഡ്വാൻറ്റേജ് ആണ്, യൂസ്ഫുള്ളാണ്. പിന്നെ നമ്മൾ പള്ളിക്കകത്തൊക്കെ കയറി എല്ലാവരും നിശബ്ദമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ചിലപ്പോൾ ഈ ഇടയ്ക്ക് അച്ഛനൊക്കെ ഇത് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്, അച്ഛൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ കിടക്കേ ഇതിങ്ങനെ ഫോട്ടോഗ്രാഫർമാർ ഇന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കും, സൗണ്ടെല്ലാം കേൾക്കും. ചിലപ്പോൾ നമുക്കൊരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് തോന്നും. നല്ല അകത്ത് നല്ല എക്കോ ഒക്കെയുള്ള പള്ളിയാണെങ്കിൽ പിന്നെ ഒട്ടും പറയണ്ട, നല്ല സൗണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പോൾ സൈലൻറ്റ് ഷൂട്ടിംഗ് ഇപ്പോഴും മിററർലെസ്സിൻ്റെയാണ്, സൈലൻറ്റ് ഷൂട്ടിംഗ് മോഡലുണ്ട്, മിററർലെസ്സാണ് അതിനകത്ത് ഇച്ചിരി കൂടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. ഇനി ഫോക്കസ് പോയിൻ്റ്, ഡി എസ് എൽ ആറിൽ ഒരു മാക്സിമം ഒരു 60 ഒക്കെ ആയിരിക്കും ഫോക്കസ് പോയിൻ്റൊക്കെ നമുക്ക് കിട്ടുക. എഫ് പോയിൻ്റ് എന്ന് പറയുന്നത് എഫ് പോയിൻ്റ് മാക്സിമം ഡി എസ് എൽ ആറിൽ അത്രയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ നമ്മുടെ മിററർലെസ്സിൽ 100 above കിട്ടും. 100 above എന്തായാലും കിട്ടും, 90 above മിനിമം ഉണ്ടാവും, എല്ലാ ക്യാമറയിലും ഉണ്ടാവും. സോണിയുടെയൊക്കെ ക്യാമറയിലൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റിലൊക്കെ 480 ഒക്കെ കിട്ടുന്നുണ്ട് A7R3 യിലൊക്കെ. അപ്പോൾ അങ്ങനെ അതുപോലെ
ഇതായിട്ടുള്ള ക്യാമറകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഫോക്കസ് പോയിന്റ് ഒരുപാട് കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും കൂടെ അഡ്വാൻറ്റേജ് ആണ്. ഓട്ടോ ഫോക്കസ് ഇച്ചിരിയും കൂടെ പക്ക ആയിട്ടതിനകത്ത് വർക്ക് ചെയ്യും. നല്ല ഷാർപ്പായിട്ടുള്ള ഇമേജസ് നമുക്ക് മിററിലെസ്സിൽ യൂസ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. പിന്നെ മേജർ ഒരു ഡിഫക്റ്റ് മിററിലെസ്സിനും ഡി എസ് എൽ ആറിലുള്ള ഒരു ഡിഫക്റ്റ് എന്ന് വെച്ചാൽ, ഡി എസ് എൽ ആറിൻ്റെ ഒരു അഡ്വാൻറ്റേജും മിററിലെസ്സിൻ്റെ ഡിഫക്റ്റ് എന്ന് വെച്ചാൽ ലെൻസുകളാണ്. അതായത് മിററിലെസ്സിന് ഇപ്പം ലെൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ക്യാനൻ്റെ കേസിലാണെങ്കിൽ ക്യാനൻ്റെ മിററിലെസ്സിൻ്റെ മൗണ്ട് എന്ന് പറയുന്നത് ആർ എഫ് മൗണ്ടാണ്. ആർ എഫ് മൗണ്ടിലുള്ള ലെൻസുകൾ വളരെ കുറവാണ്, കിട്ടത്തില്ലെന്നല്ല, നമുക്ക് ലെൻസ് വളരെ കുറവാണ്. തന്നെയല്ല നല്ല കോസ്റ്റ്ലി ആയിരിക്കും. ഡി എസ് എൽ ആറിൻ്റെ ഒരു ഗുണം എന്നു വെച്ചാൽ ലെൻസിൻ്റെ വില കമ്പാരിറ്റീവ്ലി മറ്റേനെക്കാട്ടിലും കുറവായിരിക്കും. നമുക്കപ്പം വേറെ നമുക്ക് ക്യാനൻ്റെ ലെൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ വേറെ ലെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. പിന്നെ തേർഡ് പാർട്ടി ലെൻസ് മറ്റേ ഏതാ യോങ്നുവോ അങ്ങനത്തെ ബ്രാൻഡിലുള്ള ടാംറോം സിഗ്മ അങ്ങനെയൊക്കെയുള്ള കമ്പനികൾ വേറെ ലെൻസ് ഇറക്കുന്നുണ്ടാവും, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ലെൻസിന് അതിൻ്റേതായ വിലയുണ്ട്. ഇപ്പോൾ സോണിയുടെ ഒക്കെ ഒരു ടെലി ലെൻസിൻ്റെ വില എന്ന് പറഞ്ഞാൽ 200,000 രൂപയാണ്. അതിൻ്റെ 60,000 രൂപ ഒരു 85 ലെൻസിന്, സോണി ജി മാസ്റ്റർ ലെൻസിന്. അപ്പം അതുപോലെ നല്ല വിലയാണ് ലെൻസുകൾക്ക്, മറ്റേതിന് വില കുറവാണ്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് അഡാപ്റ്റേഴ്സ് കിട്ടും. അഡാപ്റ്റേഴ്സ് മൗണ്ട് അഡാപ്റ്റേഴ്സാണ്. അതായത് ഇപ്പോൾ നമുക്ക് EF ഇപ്പോൾ ക്യാനൻ്റെ എടുക്കുകയാണെങ്കിൽ EF ലെൻസ് ഉണ്ട്, ഫുൾ ഫ്രെയിമിൻ്റെ 5D ഒക്കെ ലെൻസ് EF ലെൻസുകളുണ്ട്. അതിനെ അതിൻ്റെ മിററിലെസ്സിലോട്ട് യൂസ് ചെയ്യണമെങ്കിൽ അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് ഇതിലോട്ടാക്കാം. ഇനി ക്യാനൻ്റെ ലെൻസിനെ നമുക്ക് സോണിയിലോട്ടും യൂസ് ചെയ്യാൻ പറ്റും, അതിനും അഡാപ്റ്റേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ വേറൊരു ഇമേജ് സ്റ്റെബിലൈസേഷൻ, മെയിൻലി നമ്മുടെ ഡി എസ് എൽ ആറിൽ ലെൻസിലായിരിക്കും ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളത്. IS എന്ന് പറഞ്ഞ് നമ്മൾ കാണാൻ പറ്റും ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളത്. അതേസമയം മിററിലെസ്സിലൊരു ഗുണം എന്ന് വെച്ചാൽ അതിനകത്ത് തന്നെ 5 axis, ഇപ്പം സോണിയുടെയൊക്കെ A7 ആണെങ്കിൽ 5 axis ജിംബൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 5 axis സ്റ്റെബിലൈസേഷനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സെൻസറി തന്നെ ഒരു സ്റ്റെബിലൈസേഷൻ ഇൻബിൽഡ് ആയിട്ട് മിററിലെസ്സിലുണ്ടാവും. അപ്പം അതും ഒരു ബെനിഫിറ്റ് ആണ്. പിന്നെ വീഡിയോ ക്വാളിറ്റി, മിററിലെസ്സിൻ്റെ വീഡിയോ ക്വാളിറ്റി കമ്പാരിറ്റീവ്ലി ഡി എസ് എൽ ആറിനെക്കാട്ടിലും ഇച്ചിരി നല്ല വീഡിയോ ക്വാളിറ്റി മിററിലെസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇമേജസൊക്കെ നല്ല ഷാർപ്പാണ്. ഇത് മിററിലെസ്സിലെടുക്കുന്ന ഇമേജൊക്കെ കുറച്ചും കൂടെ ഷാർപ്പാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു F-point ഒരു കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ കാര്യം പറഞ്ഞു. ആ സെൻസറിൻ്റെ ഒക്കെ ആ ഒരു സൈസ് കൊണ്ടൊക്കെ നല്ല അത്യാവശ്യം നല്ല ഷാർപ്പാണ്. സോണിയുടെ ഒക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നല്ല ഒരുപാട് നല്ല ഷാർപ്പ് ഇമേജസ് നമുക്ക് കിട്ടും. പക്കയായിട്ട് നല്ല ഫോക്കസായിട്ട് ആൾ നല്ല ഫോക്കസ് ആയി, ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ബ്ലറായിട്ട് നല്ല ഫോട്ടോസ് നമുക്ക് കിട്ടും. അതാണ് മിററിലെസ്സിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്. പിന്നെ അതിനകത്ത് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ ലെൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഇതുണ്ട്. പിന്നെ ഒരു പ്രൊഫഷണൽ ക്യാമറ മാത്രമാണ് ഗുഡ് റിസൾട്ട് തരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഉള്ള ഏത് ക്യാമറ ആണെങ്കിലും നമുക്കത് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഇപ്പോൾ ഞാൻ യൂസ് 600D ഒക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ കല്യാണത്തിന് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. എടുക്കാൻ പറ്റില്ല എന്നല്ല, നമുക്ക് എടുക്കാൻ പറ്റും. ഔട്ട്ഡോർ ഒക്കെ നല്ല ഫോട്ടോസ്, ഞാൻ സേവ് ദ റേറ്റ് ഒക്കെ അതിൽ എടുത്തിട്ടുണ്ട്. നല്ല EF ലെൻസാണ് ഞാൻ യൂസ് ചെയ്തേക്കാൻ, എൻ്റെ കിറ്റ് ലെൻസ് വെച്ചിട്ടല്ല, EF ലെൻസ് വെച്ച് നല്ല റിസൾട്ട് കിട്ടും, നല്ല ഇമേജസ് കിട്ടും. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ അതിനെ സെറ്റ് ചെയ്യുന്നത് നമ്മളെടുക്കുന്ന രീതിയെ പോലെ ഇരിക്കും. സോ ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങളുടെ കമൻറ്റ്സ് എന്തൊക്കെയാണെങ്കിൽ വലിയ കമൻറ്റുകൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ ടു യുണൈറ്റ്.